നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദിയുടെ ആശയങ്ങളോടും രാഷ്ട്രീയത്തോടും പ്രവർത്തന രീതികളോടും കനത്ത എതിർപ്പ് ഉയർത്തുമ്പോഴും മാലിദ്വീപ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പരാമർശങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാലിദ്വീപ് എന്ന രാഷ്ട്രം ഇന്ത്യയെ ആശ്രയിച്ച് നിലനിന്നു പോകുന്ന ഒരു രാജ്യമാണ്. അവരുടെ പ്രധാന ജീവിത വരുമാന മാർഗവും ഇന്ത്യയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഭൂരിഭാഗം ടൂറിസ്റ്റുകളും ഇന്ത്യയിൽ നിന്നാണ്. എന്തായാലും ബോയ്കോട്ട് മാലിദ്വീപ് ഫലം കണ്ടു. വലിയ പണിയാണ് അവർക്ക് ലഭിച്ചത്. ലക്ഷദ്വീപ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ 3 മന്ത്രിമാർ അധിക്ഷേപിച്ചതിന് പിന്നാലെ മാലിദ്വീപിലേക്കുള്ള എല്ലാ ഫ്ളൈറ്റ് ബുക്കിംഗുകളും റദ്ദാക്കി പ്രമുഖ ട്രാവൽ കമ്പനിയായ ഈസ്റ്റ് മൈ ട്രിപ്പ് രംഗത്ത് വന്നത് മാലിക്ക് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈസ്റ്റ് മൈ ട്രിപ്പ് മാലിദ്വീപിലേക്കുള്ള എല്ലാ വിമാന ബുക്കിംഗുകളും റദ്ദാക്കിയതായി കമ്പനി സിഇഒ നിഷാൻ പിറ്റി എക്സിൽ കുറിച്ചു. വിസിറ്റ് ലക്ഷദ്വീപ് ക്യാമ്പയിനും കമ്പനി തുടക്കം കുറിച്ചു. പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ യുവജന മന്ത്രാലയത്തിലെ 3 ഡെപ്യൂട്ടി മന്ത്രിമാരെ മാലിദ്വീപ് സസ്പെൻഡ് ചെയ്തിരുന്നു. യുവജന മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മൽഷാ ഷെരീഫ്, മറിയം ഷിയൂന, അബ്ദുള്ള മസൂം മാജിദ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അധിക്ഷേപത്തിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും വിവാദം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുകയും മാലിദ്വീപിനെ ബഹിഷ്കരിക്കാൻ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സെലിബ്രിറ്റികൾ സമൂഹമാധ്യമങ്ങൾ വഴി ക്യാമ്പയിൻ തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് ദ്വീപ് രാജ്യത്തിന്റെ നടപടി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മോദി പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് മാലിദ്വീപിന് ബദലായി ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത് എന്ന തരത്തിൽ ചർച്ചകളും തുടങ്ങി. ഇതിനു പിന്നാലെയാണ് മോദിയുടെ ചിത്രം പങ്കുവച്ച് മന്ത്രി മറിയം ഷിയൂന എക്സിൽ വിവാദ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ മാലിദ്വീപിൽ അവധിക്കാലം ചെലവഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് നിരവധി ഇന്ത്യക്കാരാണ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. ഇതിന് കാരണം മാലിദ്വീപ് മന്ത്രിയുടെ പോസ്റ്റാണെന്നും അവർ വ്യക്തമാക്കി. മാലിദ്വീപ് മന്ത്രിയുടെ സമൂഹമാധ്യമ പോസ്റ്റിലെ സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ. എക്സ് പ്ലാറ്റ്ഫോമിൽ ബോയ്കോട്ട് മാലിദ്വീപ് ഹാഷ്ടാഗുകളും സജീവമാണ്. പലരും ആഴ്ചകൾക്ക് മുൻപാണ് മാലിദ്വീപിലേക്ക് യാത്ര പോകാനായി പ്ലാൻ ചെയ്തത്. മന്ത്രിയുടെ പ്രകോപനത്തോടെ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. സോറി മാലിദ്വീപ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം ലക്ഷദ്വീപ് ഉള്ളപ്പോൾ അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് പലരും കാരണം പറഞ്ഞിരുന്നത്. 100,000+ ഹോട്ടൽ റൂം ബുക്കിംഗുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ വിവാദമായി മാറി. മാലിദ്വീപിന് പണിയും കിട്ടി, പക്ഷേ അവിടെയും നാണക്കേട് മോദിക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം. കോമാലിയായി എന്നൊക്കെ മാലിയെ പോലൊരു ഇത്തൽക്കണ്ണി രാജ്യത്തെ ലോക്കൽ മന്ത്രിമാരൊക്കെ അഭിസംബോധനം ചെയ്യണമെങ്കിൽ അത്ര വലിയ മോദിക്കവിടെയുള്ളൂ? അത്ര ബഹുമാനമേ മോദിക്കവിടെയുള്ളൂ? ഇത്തരം ഒരു അധിക്ഷേപം ഇന്ത്യ ഭരിച്ച ഒരു നേതാവിനും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നിടത്താണ് മോദിക്ക് നാണക്കേട്.